നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കർഷകർ അല്ലെങ്കിൽ കർഷകരാണെന്ന വ്യാജേന സമരക്കാരെ ഇറക്കി ഇവിടെ ഇടനിലക്കാരും ചില രാജ്യവിരുദ്ധ ശക്തികളും ഒക്കെ നടത്തുന്ന കർഷക സമരം നമ്മൾ കാണുന്നതാണ്. കർഷകർ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്. യഥാർത്ഥ കർഷകർക്ക് അതിൻ്റെ യഥാർത്ഥ വിലയും കാർഷിക വിളകളുടെ യഥാർത്ഥ വിലയും അതിൻ്റെ ഗുണവുമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കാർഷിക ബിൽ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ഇവിടുത്തെ കർഷകർക്ക് മനസ്സിലായിട്ടുണ്ട്, സാധാരണക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇതിനെ പിടിച്ചുകൊണ്ട് ഇതിനെ ഇങ്ങനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന വൃത്തികെട്ട രാഷ്ട്രീയ നയങ്ങൾ, രാജ്യദ്രോഹ നയങ്ങൾ പിന്തുടരുന്ന കോൺഗ്രസും ഇടതുപക്ഷവും ചില ജിഹാദി ശക്തികളുമൊക്കെയാണ് ഇതിനെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നൈജീരിയ, ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ ജിഹാദികൾ, അതായത് ബോക്കോ ഹറാം ജിഹാദി തീവ്രവാദികൾ, അവിടെ കർഷകരെ കൂട്ടക്കൊല ചെയ്യുകയാണ്. അതായത് ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കർഷകർ എന്ന് പറയുന്നത്. എവിടെ ഏത് രാജ്യത്തായാലും കർഷകർക്ക്, ഫാമേഴ്സ്, അവർക്ക് ഒരു പ്രത്യേക പരിഗണന ഓരോ രാജ്യവും നൽകുന്നുണ്ട്. കാരണം മണ്ണിൽ പണിയെടുക്കുന്നവർ, അവരാണ് അടിസ്ഥാനപരമായി നമ്മളെയൊക്കെ ഊട്ടുന്നത്. അവർ മണ്ണിൽ കൃഷി ചെയ്തില്ലെങ്കിൽ നെല്ലും ഗോതമ്പുമൊക്കെ നമുക്ക് എങ്ങനെ കൃത്രിമമായി വികസിപ്പിച്ചെടുക്കാം, നമുക്ക് കറൻസി നോട്ടുകൾ ഭക്ഷിക്കാൻ സാധിക്കില്ലല്ലോ. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലതരത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരാറുണ്ട്. നൈജീരിയയിൽ തീവ്രവാദികൾ, ഭീകരവാദികൾ, മതഭീകരവാദികൾ കർഷകരെ ജീവിക്കാൻ അനുവദിക്കില്ല, വിളയിറക്കാൻ അനുവദിക്കില്ല. അതായത് ഇതിൻ്റെ ഇവിടെ നടക്കുന്നതിൻ്റെ വേറൊരു പ്രത്യേക വേർഷൻ, കുറച്ചുകൂടി കടുപ്പത്തിലുള്ള വേർഷനാണ് അവിടെ നടക്കുന്നത്. ജിഹാദി ശക്തികൾ ലോകത്തിങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ബോക്കോ ഹറാം എന്ന തീവ്രവാദി ഗ്രൂപ്പിനെ കുറിച്ച് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടല്ലോ, അവരാണ് ഇതിനൊക്കെ പിന്നിൽ. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്ന വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച നൈജീരിയയിലെ പാവപ്പെട്ട കർഷകരെ ബോക്കോ ഹറാം ഭീകരവാദികൾ കൂട്ടക്കൊല ചെയ്ത വിവരം അറിഞ്ഞു കാണുമല്ലോ. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 110 കർഷകരെ, നവംബർ അവസാനം നടന്ന കൂട്ടക്കൊലയിൽ 110 കർഷകരെയാണ് ഈ തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്തത്. പാടങ്ങളിൽ കൃഷി ചെയ്യുകയായിരുന്ന കർഷകർക്ക് നേരെ വാഹനങ്ങളിലെത്തിയ ഭീകരവാദികൾ നിറയൊഴിക്കുകയും കെട്ടിയിട്ട് കഴുത്തറുത്ത് കൊല്ലുകയുമായിരുന്നു. അതിൻ്റെ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾക്ക് പ്രചരിച്ചിരുന്നു. കണ്ടന്റ് വയലൻസ് ആണെന്ന് പറഞ്ഞ് അത് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അത്രയും ഭീകരമായ കൂട്ടക്കൊലയായിരുന്നു അവിടെ നടന്നത്. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ബോക്കോ ഹറാം തലവൻ അബൂബക്കർ ഷെഖു എന്ന ഭീകരൻ തന്നെ ഈ കുറ്റകൃത്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വീഡിയോ സന്ദേശമയച്ചു. നൈജീരിയയിൽ ജീവിക്കുന്ന യു എൻ വക്താവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ എഡ്വാർഡ് കല്ലോണാണ് കൂട്ടക്കൊലയിൽ 100+ പേർ കൊല്ലപ്പെട്ടു എന്ന് പുറം ലോകത്തെ അറിയിച്ചത്. ഇവിടെ യു എൻ്റെ ഈ ആൾക്കാരൊക്കെ പോയിട്ട് എന്താണ് ഇവിടെ ഒന്നും ചെയ്യാത്തത് എന്ന് അന്താരാഷ്ട്ര സമൂഹം ഇങ്ങനെ ചോദിക്കുകയാണ്. ഗ്രാമത്തിൽ വെച്ച് തീവ്രവാദ സംഘടനയിൽപ്പെട്ട ഒരാളെ ഗ്രാമവാസികൾ പിടികൂടിയതിൻ്റെ വൈരാഗ്യമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ഭീകരവാദികൾ ഇങ്ങനെ എല്ലാവരെയും കൊന്നും കൊലവിളിച്ച് നടക്കുമ്പോൾ അവരെ പിടികൂടി, ഒരാളെ പിടികൂടി എന്ന് പറഞ്ഞാണ് ഇത്രയും കർഷകരെ വെട്ടിവെച്ച് കൊന്നത്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, ഞങ്ങളുടെ സഹോദരങ്ങളെ പിടികൂടി പട്ടാളത്തിന് ഏൽപ്പിച്ചാൽ സമാധാനമായി ജീവിക്കാൻ പറ്റുമോ എന്ന് ബോക്കോ ഹറാം പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നത് കേൾക്കാൻ സാധിച്ചു. എന്നാൽ ഈ കർഷക കൂട്ടക്കൊല രാജ്യത്തിൻ്റെ കാർഷിക മേഖലയെ തകിടം മറിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിന് ശേഷം രാജ്യത്തെ നിരവധി പ്രദേശങ്ങളിൽ കർഷകർ കൃഷിയിടങ്ങളിലേക്ക് പോകുന്നില്ല, അവർക്ക് ഭയമാണ്. ഇത് രാജ്യത്തിൻ്റെ ധാന്യശേഖരണത്തെ ബാധിക്കും. കാർഷിക മേഖലയിൽ പണിയെടുക്കുവാനായി കർഷകരെ കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ആക്രമണം നടന്ന ബോർണോയിലെ കർഷകർക്ക് പൂർണ്ണ പിന്തുണ നൽകും എന്ന് യു എൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതി വീണ്ടും മോശമാവുകയാണെങ്കിൽ ബോർണോ, ആത്മാവോ, യോബേ എന്നീ സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അടിസ്ഥാനമായി നോക്കുകയാണെങ്കിൽ കാർഷിക മേഖലയെ തകർക്കുന്ന, ലോകമൊട്ടാകെ തന്നെ കാർഷിക മേഖലയെ അടക്കം എല്ലാ മേഖലകളെയും, അതായത് വളർന്നു വരുന്ന ഒരു രാജ്യത്തിന് അത്യാവശ്യമായ എല്ലാ മേഖലകളെയും, സമാധാന മേഖലയെ, അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനത്തെ, അതുപോലെ സാമ്പത്തിക സംവിധാനത്തെ, കാർഷിക മേഖലയെ ഒക്കെ തകർക്കുന്ന പ്രത്യേകതരം ജിഹാദുകളുമായിട്ടാണ് ഈ ജിഹാദി ശക്തികൾ ലോകത്തെല്ലായിടത്തും നടക്കുന്നത്. അതായത് നമ്മൾ യൂറോപ്പിലും എല്ലാ സ്ഥലങ്ങളിലും, സ്വീഡനിലും അതുപോലെ ഫ്രാൻസിലും ബ്രസീലിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ഒരു രാജ്യത്തെ കടന്നുകയറി അവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി അവിടെ എല്ലാ തരത്തിലും ആ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലേക്ക് ഈ ജിഹാദികൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് പേരുകൾ പലതാകാം, ഇതുപോലെ ബോക്കോ ഹറാമെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അൽ ഹിന്ദെന്നോ അല്ലെങ്കിൽ മുജാഹിദിനെന്നോ എന്ത് വേണമെങ്കിലും പേരിടാം. അതിനൊക്കെ ഓരോ പേരിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനമായി ഈ ഇസ്ലാം മതഭീകരവാദികൾ ഒരേ ആശയത്തിൻ്റെ മേഖലയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതായത് ലോകത്തെ അസ്ഥിരപ്പെടുത്തി, സാധാരണ ജീവിക്കുന്ന മതേതര സാമൂഹ്യ സംവിധാനത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ ഒറ്റപ്പെടുത്തി, അവരെ കൂട്ടക്കൊല ചെയ്ത്, അവരെ ക്രൂരമായി ആക്രമിച്ച്, ബോംബിട്ട് അവർക്ക് അവരുടെ മതരാജ്യം സ്ഥാപിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് അവർ കടന്നു വരുന്നത്. അതിപ്പോൾ ഐസിസ് ആയാലും ശരി, വേറെ ഏത് തീവ്രവാദ ഗ്രൂപ്പായാലും അൽഖ്വയ്ദ ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നൈജീരിയയിലെ ഈ സംഭവമൊക്കെ എത്ര ഇപ്പോൾ യു എനിലൊക്കെ ചർച്ചയാകുന്നുണ്ട് എങ്കിലും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും കൃത്യമായി പുറം ലോകം അറിയുകയോ അല്ലെങ്കിൽ അതൊരു ഒരു ഒരു ലോകത്തിൻ്റെ ഒരു ശ്രദ്ധയിലേക്ക് പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് അത്യന്തം ദുഃഖകരമായ കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു കാർഷിക ജിഹാദോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിയാത്തത് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഭരണം, ഒരു നട്ടലിലുള്ള ഭരണമായതുകൊണ്ടും ഇവിടുത്തെ ജീവിത രീതിയും
ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളും ശക്തമായതുകൊണ്ടുമാണ്. പലതരത്തിലുള്ള ഇൻട്രൂഷനുകൾ, ഈ കടന്നു കയറലുകൾ, നുഴഞ്ഞു കയറ്റങ്ങൾ, ഇതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായിട്ട് എല്ലാ മേഖലകളിലും. ഇവിടെ എന്ത് സമരം നടന്നാലും, അതായത് ഇവിടെ കേന്ദ്ര നയങ്ങൾക്കെതിരെ, കേന്ദ്ര നയവുമായി ബന്ധപ്പെട്ട ജനോപകാരപ്രദമായ കാര്യങ്ങൾക്കെതിരെ എന്ത് സമരം നടന്നാലും, പ്രക്ഷോഭം നടന്നാലും, അതിലൊക്കെ ഈ ജിഹാദികൾ പങ്കാളികളാണ്. അത് ഡൽഹി കലാപമായാലും ശരി, CINRC കലാപമായാലും, കാർഷിക സമരമായാലും, എന്ത് സമരമായാലും ശരി, ഇതൊക്കെ അവിടെ നടക്കുന്നതിൻ്റെ ചെറിയ അനുബന്ധ രൂപങ്ങൾ, ചെറു രൂപങ്ങളാണ് ഇവിടെയും നടക്കുന്നത്. ലോകത്തെ ഈ മത തീവ്രവാദം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണോ? ഇതിനൊക്കെ അടിയന്തരമായ ഒരു നടപടി വേണ്ടി. യുണൈറ്റഡ് നേഷൻസ് പോലുള്ള സംഘടനകൾ, ഐക്യരാഷ്ട്രസഭയും അതുപോലെ തന്നെ വിവിധ ലോകരാജ്യങ്ങളുമൊക്കെ ഇതിനെതിരെ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചു, ഒന്നാണ് ഒന്നിക്കുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ നടപടിക്രമങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളത് അത്യന്തം ആശങ്കാജനകമാണ്. വെബ് ഡെസ്ക്, ഫതുമൈ ന്യൂസ്.